ओम नमो वेंकटेशाय नमस्कारम आत्मीयम कुटुंबत्तिन्टे पुतियोरु पदिविलेक्कु एल्लावर्क्कुम स्वागतम നമ്മൾ നമ്മുടെ ഇന്നത്തെ പദവിലൂടെ മൂന്നാം പിറദർശനം കാണുന്നത് എങ്ങനെയെന്നും മൂന്നാം പിറദർശനം കണ്ടാലുള്ള ഫലങ്ങൾ എന്താണ് എന്നുമാണ് കാണാൻ പോകുന്നത് അമാവാസ കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ദിവസത്തിൽ വൈകുന്നേരം ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യുന്നതിനെയാണ് മൂന്നാം പിറദർശനം എന്ന് പറയുന്നത് ഹിന്ദു പുരാണം അനുസരിച്ച് അത്രി മുനിയുടെയും അനസൂയയുടെയും പുത്രനാണ് ചന്ദ്രഭഗവാൻ ചന്ദ്രഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ ശാന്തവും സമാധാനവും സൗന്ദര്യവുമാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതായത് നമ്മൾ കുറേ കാലങ്ങളായി മനോവിഷമത്തിലാണ് മാനസികപരമായി നമ്മൾ തളർന്നിരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ മൂന്നാം പിറ ദിവസത്തിൽ ചന്ദ്രഭഗവാനെ തുടർച്ചയായി വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും മാനസികപരമായ പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും എല്ലാ മാസങ്ങളിലും അമാവാസ കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ദിവസത്തിൽ ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടി ശിവഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചന്ദ്രഭഗവാനെ വഴിപാട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കാരണം ചന്ദ്രഭഗവാനെ വഴിപാടുകൾ ചെയ്തു വന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കാണെങ്കിലും കൂടാതെ തന്നെ മാനസികമായി വിഷമിക്കുന്നവർക്കാണെങ്കിലും ചന്ദ്രഭഗവാനെ തുടർച്ചയായിട്ട് ദർശനം ചെയ്യുന്നതിലൂടെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാസം തോറും ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിലും പ്രധാനമായും ഇപ്രാവശ്യത്തെ ചന്ദ്രദർശനം വരുന്നത് 38 വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ വൈശാഖ മാസ ആരംഭ ദിനവും കൂടിയാണ് വളരെ വിശേഷപ്പെട്ട ഒരു ദിനം കൂടിയാണ് ഇന്ന് 38 വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു അതുപോലെ തന്നെ അന്നേ ദിവസം ചെയ്യേണ്ട ഒരു താന്ത്രിക വിദ്യയെക്കുറിച്ചും ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും അത് ചെയ്തു കാണുമെന്നും വിശ്വസിക്കുന്നു മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായും വിനായക ഭഗവാന്റെ അനുഗ്രഹത്തിനായും അതുപോലെ തന്നെ ശിവഭഗവാന്റെ പരിപൂർണ കടാക്ഷത്തിനായും നമ്മൾ ഈ ദിവസം ചന്ദ്രഭഗവാനെ ദർശനം ചെയ്ത് വഴിപാട് ചെയ്യേണ്ടതാണ് വൈകുന്നേരം 6:30-7 ഇടയിലുള്ള സമയത്താണ് നമ്മൾ ആകാശത്ത് ഇന്ന് ചന്ദ്രദർശനം നടത്തേണ്ടത് പടിഞ്ഞാറു ദിശയിലാണ് ചന്ദ്രഭഗവാനെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കിഴക്കു ദിശയിൽ നിന്ന് പടിഞ്ഞാറ് നോക്കിയാണ് നിൽക്കേണ്ടത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ പരിപൂർണമായും ചന്ദ്രഭഗവാന്റെ നാമവും ഓം നമശിവായ എന്നുള്ള മന്ത്രവും ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം അതിന് മുൻപായിട്ട് നമ്മൾ വീടുകളിൽ ലക്ഷ്മീദേവിക്ക് വഴിപാടുകൾ ചെയ്യേണ്ടതാണ് നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും ഏത് വിധേനയാണോ പൂജകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പൂജകൾ ചെയ്യാം അതല്ലെങ്കിൽ ഒരു നെയ്ദീപമെങ്കിലും നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ തെളിയിച്ചു വച്ചതിനു ശേഷം നമുക്ക് പുറത്തു പോയി നിന്ന് ചന്ദ്രദർശനം നടത്താവുന്നതാണ് ധനം ധാന്യം ആരോഗ്യം സമ്പത്ത് സൗന്ദര്യം സമാധാനം എന്നിവ നിലനിർത്തുവാനായി ചന്ദ്രദർശനം നമുക്ക് നടത്താവുന്നതാണ് ചന്ദ്രഭഗവാനെ ദർശനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ശിവഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം നമ്മൾ ചന്ദ്രദർശനം നടത്തുമ്പോൾ ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട ഒരു വഴിപാട് കൂടിയായിരുന്നു ഇത് ഈ വഴിപാട് ചെയ്യുമ്പോൾ 3 തുടർച്ചയായാണ് നമ്മൾ ചന്ദ്രദർശനം നടത്തുമ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു പക്ഷേ കഴിഞ്ഞ മാസം ചെയ്തില്ല എന്നുണ്ടെങ്കിലും കൂടി ഇപ്രാവശ്യം മുതൽക്ക് നമുക്ക് ഈ വഴിപാട് ചെയ്യുവാനായിട്ട് തുടങ്ങാവുന്നതാണ് സകല നന്മയും സൗഭാഗ്യങ്ങളും വന്നു ചേരുവാനായിട്ട് ഈ വഴിപാട് നമ്മൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് ഈ വഴിപാടിനായി നമ്മൾ കഴിഞ്ഞ തവണ വെച്ചത് പച്ചക്കർപ്പൂരവും അതുപോലെ തന്നെ 9 1 രൂപയുടെ നാണയത്തൊട്ടുകളും എടുക്കാം അതല്ലെങ്കിൽ 2 രൂപയുടെ നാണയത്തൊട്ടുകളും നമുക്ക് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ 8 ഒരു വെള്ളി കോയിൻസും നമുക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ഇപ്രാവശ്യം നമ്മൾ അതിനെ അഴിച്ചു മാറ്റിയിട്ട് ആ തുണിയെല്ലാം നമ്മൾ വൃത്തിയായി കഴുകിയതിനു ശേഷം അതിൻ്റെ കൂടെ ഇപ്രാവശ്യം നമ്മൾ ചന്ദ്രദർശനം നടത്തുമ്പോൾ 1 മഞ്ഞൾ കഷ്ണം സ്വർണം വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വർണം വയ്ക്കാം എല്ലാവരുടെ കയ്യിലും സ്വർണം ഉണ്ടായി എന്ന് വരില്ല സ്വർണത്തിനോട് ഈട് നിൽക്കുന്ന ഒന്നുകൂടിയാണ് മഹാലക്ഷ്മി കടാക്ഷം പരിപൂർണമായും ഉൾക്കൊണ്ട മഞ്ഞൾ കഷ്ണം എന്ന് പറയുന്നത് അപ്പോൾ 1 മഞ്ഞൾ കഷ്ണം കുറച്ച് പച്ചരി 1 തുണ്ട് പച്ചക്കർപ്പൂരം എന്നിവ നമുക്ക് 1 വെളുത്ത നിറത്തിലുള്ള തുണിയിൽ ആക്കേണ്ടതാണ്
ധനം ധാന്യം എല്ലാം വന്നു ചേരുവാനായിട്ടാണ് നമ്മൾ പച്ചരിയും അതിനോടൊപ്പം തന്നെ പണവശീകരണത്തിനായിട്ടാണ് പച്ചക്കറുപൂരവും വയ്ക്കുന്നത്. ഈ എല്ലാ വസ്തുക്കളും ചേർന്ന് നമ്മൾ ഒരു വെളുത്ത നിറത്തിലുള്ള തുണിയിലിട്ട് നമ്മൾ പൂജാമുറിയിൽ വയ്ക്കേണ്ടതാണ്. നമ്മൾ വൈകുന്നേരം ദീപം തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം ചന്ദ്രദർശനം നടത്തുവാൻ ചെല്ലുമ്പോൾ ഈ തുണിയും അതായത് ഇതിലിട്ട് വെച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം ചേർത്ത് കൊണ്ടുപോയി നമ്മുടെ വലതു കൈയിലെ ഉള്ളം കയ്യിൽ വെച്ച് നമ്മൾ ചന്ദ്രഭഗവാന്റെയും ശിവഭഗവാന്റെയും നാമമന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. ഓം ചന്ദ്രമൗലീശ്വരായ നമഃ, ഓം ചന്ദ്രമൗലീശ്വരായ നമഃ, ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്നുള്ള മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്. ഇതിന് എണ്ണങ്ങളോ അതല്ല ഇത്ര തവണ തന്നെ തുടർച്ചയായി ജപിക്കണമോ എന്നൊന്നില്ല. നമ്മൾ എത്ര നേരം നമ്മൾ ചന്ദ്രദർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്നു അത്രയും നേരം നമ്മുടെ മനസ്സിൽ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. അതിനുശേഷം ചന്ദ്രദർശനം നടത്തിയ ഉടൻ തന്നെ നമ്മുടെ കൈവെള്ളയിലുള്ള ഈ വസ്തുക്കളിലേക്കാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. കാരണം ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ വീടുകളിൽ എന്നും നിലയ്ക്കാത്ത ധനം ധാന്യം സമ്പാദ്യം എല്ലാം വർദ്ധിക്കുവാനായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാൻ നമ്മൾ ചന്ദ്രഭഗവാനെ വഴിപാട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ചന്ദ്രദർശനം നടത്തിയതിനു ശേഷം ഈ കിഴിയെ നല്ലവണ്ണം ഒരു നൂലിട്ട് കെട്ടിയതിനു ശേഷം ഇന്ന് വൈകുന്നേരം മുഴുവനും നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുക. നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ദീപധൂപ ആരാധനകൾ കാണിച്ച ശേഷം ഇതിനെ നമ്മൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ കൊണ്ടുവയ്ക്കാം. ബിസിനസ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പണം ഇട്ടുവയ്ക്കുന്ന പെട്ടിയിലും വയ്ക്കാവുന്നതാണ്. ഇത് നമുക്ക് വീണ്ടും അടുത്ത മാസം ചന്ദ്രദർശന സമയത്താണ് മാറ്റേണ്ടത്. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്വർണം വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർണം വയ്ക്കാവുന്നതാണ്. വളരെ എളിമയായ വഴിപാടാണ് ഇത് എങ്കിലും വളരെ ശക്തിയാർന്ന ഒരു വഴിപാട് കൂടിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ മാസമാണ് പറഞ്ഞത്. ഇത് രണ്ടാമത്തെ മാസമാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു മാസം കൂടി ഇത് ചെയ്യാവുന്നതാണ്. നമുക്ക് തുടർച്ചയായി ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ മിനിമം ഒരു 3 മാസമെങ്കിലും ചന്ദ്രദർശനം ചെയ്ത് ഈ രീതിയിൽ നമ്മൾ വഴിപാട് ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.